ഹായ് ഫ്രണ്ട്സ് വിജയ് രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അൻപത്തൊമ്പതാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതേക്ക് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം രാവിലെ തന്നെ കെട്ടില്ലേ കെട്ടില്ലേ കള്ള ചെറുക്കൻ കല്യാണം ആ പാട്ടാണ് കേട്ടോ അടിപൊളി എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ട് അതിന് രാവിലെ ഇന്നലെ തന്നെ ടീമുകളൊക്കെ ഇന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ ടീം അല്ലേ ഇന്നത്തെ ടീം ഇന്നലെ ജിൻഡപ്പൻ ടീമായിരുന്നു കിച്ചനെങ്കിൽ ഇന്ന് അപ്സര ടീമാണ് കിച്ചനിൽ വന്നിരിക്കുന്നത് അപ്പോഴത്തേക്ക് സാബിനോട് ചോദിക്കുന്നുണ്ട് സാർ ഉച്ചത്തെ മെനു എന്താണ് എന്തൊക്കെയുണ്ടെന്ന രീതിയിൽ അപ്പോഴത്തേക്ക് വരുന്നത് ചിക്കനുണ്ട് നാടൻ രീതിയിൽ ചിക്കൻ കറി വെച്ച് പിന്നെ തോരനുണ്ട് പരിപ്പൂര ഉണ്ട് പിന്നെ സാറിന് സ്പെഷ്യൽ ആയിട്ട് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ തരുന്നു അപ്പോൾ സാബു പറഞ്ഞാൽ എനിക്കൊരു സൺസൈഡ് എഗ്ഗ് വേണം അതായത് പെപ്പറോണിക്ക ഓണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഋഷി ചിരി വരുന്നുണ്ട് അതായത് നമ്മുടെ ബുൾസേൽ പെപ്പറൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്ന സംഭവമാണ് അപ്പോൾ ഡൗട്ട് വന്നിട്ട് പിന്നെ അത് അപ്സരുന്നത് ഓ ഇത് സൺസൈഡ് എന്ന് പറഞ്ഞാൽ ബുൾസേയിലോ അതാണല്ലേ എന്നൊക്കെ രീതിയിൽ സംസാരിച്ചിട്ട് പിന്നെ സാബു ബുൾസൈ അടിക്കുന്നത് ചീഫ് ഷെഫെന്ന് പറഞ്ഞാൽ ശരണ്യാണ് കേട്ടോ അസിസ്റ്റൻ്റാണ് അപ്സര കേട്ടോ പക്ഷേ ശരണ്യുണ്ടല്ലോ എഗ്ഗുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ ഋഷി പോയിട്ട് പവർ റൂമിനകത്തുകാർ ഈ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നുണ്ട് ഗസ്റ്റ് വന്ന് ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ശരണിത് ആ മുട്ട ഉളിസയൊക്കെ നോക്കുന്നുണ്ട് ദോശക്കല്ലിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് അയ്യോ മുട്ട ചെരിഞ്ഞു പോയി ദോശക്കല്ലിൽ ചരഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട ഇളക്കി എടുത്തപ്പോൾ ഇത് ആ തറയിൽ വന്നു പിന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പവർ റൂംമാർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് തറയിൽ വീണ മുട്ടയാണ് എന്ത് മുട്ടയാണെന്നൊരു പിടിയില്ല അതിൽ അലട്ടം വരുമ്പോൾ കാണിക്കുമായിരിക്കും എന്തായാലും ഋഷി കൊണ്ട് മുട്ട ചോ തരുമോ എന്ന് ചോദിക്കുന്നു അപ്പം നോര പറഞ്ഞു ഇപ്പോൾ സ്റ്റാഫിൽ തരാൻ പറ്റില്ല അപ്പോൾ അനുസരിച്ച് കുഴപ്പമില്ല കൊടുക്കാൻ കൊടുക്കുക ഋഷിക്ക് കൊടുത്തേക്കുന്ന രീതിയിൽ അങ്ങനെ അവരെല്ലാവരും കൂടി ഷെയർ ട്ടാൽ മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ സംഭവിച്ചതെങ്കിലെന്ന് വെച്ചാൽ ടീമുകളൊക്കെ ഇന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇന്നലത്തെ എൻ്റർടൈൻ ടീമാണ് അപ്സരേ അവരാണ് ഇന്ന് കുക്കിംഗ് ടീമിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ സാബുവിനെ പുളിസേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ ഉച്ചത്തെ ഫുഡ് കിട്ടാനായിട്ട് ഇച്ചിരി ലേറ്റായിപ്പോയി കേട്ടോ രാവിലെ പുളിസേക്ക് അടിച്ചു കൊടുത്താൽ ടിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കിട്ടാൻ ലേറ്റായത് കാരണം കൊടുത്ത ടിപ്പ് തിരിച്ച് ചോദിക്കുന്ന കുറച്ച് ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് സ്റ്റെപ്പായിട്ട് പറഞ്ഞ് തരുന്നതെന്നുള്ളത് ഇത് ഇത് അവിടെ അടിച്ചു മറ്റില്ല കേട്ടോ തട്ടുകടയുന്ന രീതിയിൽ കുറച്ച് സ്നാക്സ് ഒക്കെ പുറത്തിരിപ്പുണ്ടല്ലോ അപ്പോൾ അർജുനും ശ്രീധുവും ജാസ്മിൻ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ജിന്നപ്പിനും കൊണ്ട് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ അങ്ങനെ കുറച്ച് അടിച്ചു മറ്റുള്ള സംഭവമാണ് ഈ കാണുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ ലിവിങ് റൂമിനകത്ത് ആ അപ്സര ലെറ്റർ വായിക്കാനായിട്ടോ അതായത് ബോസംഗ രാജവംശത്തിലെ രാജകുമാരിയായ അലക്സാണ്ട്ര രാജകുമാരി നമ്മുടെ ബി ബി ഹോട്ടൽ വരുന്നുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ അമൂല്യമായ ഒരു രത്നവുമായിട്ടാണ് വരുന്നത് ആ രത്നം കൈക്കലാക്കുകയോ അല്ലെങ്കിൽ അവർ ഇഷ്ടമനുസരിച്ച് കൊടുക്കുകയോ ചെയ്യുന്ന വ്യക്തി ഏത് വ്യക്തിക്കാണോ ആ കോയിൻ കിട്ടുന്നത് അവർ അടുത്ത പത്താമത്തെ ആഴ്ചയിൽ നോമിനേഷൻ ഫ്രീ ആയിരിക്കും ഓക്കെ അതിനുശേഷം അവരുടെ കയ്യിൽ കോയിനും കാണും ആ കോയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് ആർക്കാണ് കിട്ടുന്നത് അവർക്കായിരിക്കും എന്ത് കിട്ടുന്നത് പവർ കിട്ടുക പവർ റൂമ് കാട്ട് മത്സരിക്കാനുള്ള ചാൻസ് കിട്ടുക എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ധാരാണീ അലക്സാണ്ട്ര രാജകുമാരൻ എന്നറിയാനായിട്ട് ഇങ്ങനെ ആകാംക്ഷ ഫരതയെ കാത്തുനിൽപ്പുണ്ട് അപ്പോൾ അത് വരികയാണ് വെരുതയാണ് കാറിൻ്റെ ഹോണഡി കേൾക്കുന്നുണ്ട് എല്ലാ മെമ്പേഴ്സും അതായത് ഹോട്ടലിലെ ഓണേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫും എല്ലാം കൂടി നേരെ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ പോവുകയാണ് വേറെ ആരുമെല്ലാം ശ്വേത മേനനാണ് കേട്ടോ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ബി ബി ഹോട്ടലിലെ അലക്സാണ്ട്ര രാജകുമാരിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിരുന്നു വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഇതാ തൊട്ട് തൊഴുത് ദൈവങ്ങളെ കാത്തോളീന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് സിംഹത്തിൻ്റെ മടയിൽ വന്ന് ചാടിയ ഒരു അവസ്ഥയായിരുന്നു ശ്വേതയ്ക്ക് കേട്ടോ അങ്ങനെ എല്ലാ അംഗങ്ങളെയും ഇതാ കൈ കൊടുക്കുന്നുണ്ട് മുത്തം കൊടുക്കാനായിട്ട് സാബുനെ ഹഗ് ചെയ്യുന്നുണ്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഡസ്റ്റ് ബിൻ വീട്ടിനകത്ത് കൊണ്ടുപോയിട്ട് ഓരോരോ റൂമിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പവർ റൂമിൽ വന്നപ്പോഴത്തേക്ക് ക്ഷേതയ്ക്ക് പവർ റൂമിൽ ഐ വാണ്ട് പവർ റൂം എന്ന് പറഞ്ഞു അപ്പം പറ്റത്തില്ല ബിഗ് ബോസിൻ്റെ റൂൾ അഗെൻസ്റ്റാണ് പവർ റൂമിൽ കയറാൻ പറ്റത്തില്ല അങ്ങനെ എന്തായാലും നമ്മളെ ഹെച്ച് ആർ ഋ ഋഷി ഉണ്ടല്ലോ ഋഷിയെ സോപ്പിങ്ങാണ് എന്താ നീ ഹാർ അല്ലേ എനിക്ക് പവർ റൂമിൽ കയറണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഋഷി പറഞ്ഞില്ല അങ്ങനെ കയറ്റുകയാണെങ്കിൽ എന്നെ അവരിച്ചുവിടും ജോലിയിൽ നിന്ന് അങ്ങനെ നമ്മൾ ഷേതണ്ടല്ലോ അതാ ഡയമണ്ട് ഇങ്ങനെ അടുത്ത് ബിഗ് ബോസ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതിന് എന്താ സംഭവികളുടെ ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നുണ്ട് ധാരാളമാണ് ഇവിടെ ഹൗസ് കീപ്പിംഗ് ഇവിടെ ഒരു വൃത്തിയെന്ന് പറയുന്നില്ല അപ്പോഴത്തേക്ക് സാബു പറയുന്നതിൻ്റെ വൃത്തിയില്ല ക്ഷേത്ര വന്നപ്പോൾ തന്നെ നെസ്റ്റ് റൂമിൽ പോയി സമയത്തും പറഞ്ഞു വൃത്തിയില്ല എന്നുള്ള രീതിയിൽ ഡെൻ റൂമാണ് ഷേതോ താമസിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതായത് ഇവരെ നോക്കി വെച്ചോളന ഇവർ നമ്മുടെ ഫുഡ് ടീമാണ് പക്ഷേ ഇവരുടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കാൻ അത് ഞാൻ ബി ബി പ്ലസിനകത്ത് പറയും അപ്പോൾ ഒരു ഒച്ചപ്പാട് ഒച്ചപ്പാടുണ്ടാക്കുമ്പോഴത്തേക്ക് സായിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ കേക്കില്ലേ കീ റെസ്പെക്റ്റ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട് അങ്ങനെ ഷേധോ മേനെ വെൽക്കം ചെയ്യാൻ തെന്നെയും സിനിമാ നേടിയും നിരവധി സൗന്ദര്യ പട്ടം നേടിയതും മോഡലിങ്ങുമായിട്ടുള്ള ഷേതോ മേനെ ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം എന്ന രീതിയിൽ സംസാരിക്കുന്നു അതുപോലെ തന്നെ കോയിൻ സ്റ്റോർ റൂമിൽ പോയിട്ട് കോയിൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ആര് ഋഷി കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡയമണ്ട് ഇത് കയ്യിലിരിക്കുകയാണ് സാർ അപ്പം ഞാനിത് ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കാൻ വന്നു ഇത് രണ്ടാമത് ഇവിടെ വരികയാണ് ആദ്യം ഞങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് വൃത്തി ഉണ്ടായിരുന്നു ഇവിടെ വൃത്തിയുടെ കുറവ് ഞാൻ കാണുന്നുണ്ട് ഓക്കെ നമുക്ക് പോക പോകെ അത് പരിഹരിക്കുമെന്ന രീതിയിൽ ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം റൂമിൽ പോയിട്ട് ഒരു പടസ്റ്റൻ്റെ പുറത്ത് ഇങ്ങനെ തുറന്നു വെച്ചേക്കണം ഡയമണ്ട് കേട്ടോ ഏത് സമയം വേണോ ഇവിടെ നടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം നമ്മുടെ ചേതയും അതുപോലെ തന്നെ സാബവും ഇവിടെ െ കുറിച്ചിട്ടൊക്കെ ഒരു സംസാരം നടത്തുന്നുണ്ട് പിന്നെ ജാസ്മിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ക്ഷേത അങ്ങനെ ക്ഷേത ജാസ്മിനെ ഡാൻസ് കളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അയ്യോ മാഡം എല്ലാ ഡാൻസ് ഫീഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഇനി ഫീഡ് ആയിക്കോളും കണ്ണോട് ആ മാപ്പാട്ട് കണ്ണോട് കാണുമതെല്ലാം അതുണ്ടല്ലോ തൊണ്ടവയ്യായിരിക്കുന്ന സുഹൃത്തുക്കളെ തൊണ്ടവയ്യ അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ജാസ്മിൻ തയ്യാറെടുക്കുന്നുണ്ട് എല്ലാവരും വിളിച്ച് ലിവിങ് റൂമിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ജിൻഡോ വിളിക്കുന്നുണ്ട് നിങ്ങൾക്കിങ്ങനെ ഒരു ഹിഡൻ ടാസ്ക് തരികയാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഈ റൂമിനകത്തുള്ള ഈ ഡയമണ്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഈ റൂമിനകത്ത് സ്ഥാപിച്ചു കിട്ടുന്ന മാത്രം കയറാനാവകാശമുള്ളൂ നിങ്ങൾ പുറത്ത് നിന്ന് ഇത് വാച്ച് ചെയ്യണം ഇവിടെ പലരും ഇത് ശ്രമിക്കും കട്ടെടുക്കാനായിട്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ആ ഇവിടെ ശ്രമിക്കുന്നുണ്ട് ഞാനതൊരു പ്ലാനിൽ പങ്കെടുത്തിട്ടുണ്ട് ആ നിങ്ങളെ പക്ഷേ അവരുടെ പറയണ്ട അവരോടൊന്നും അറിയാതെ നിങ്ങളത് സൂക്ഷിക്കുക പക്ഷെ ഇവിടെ കിടന്ന് അക്രമോ തെറ്റായ രീതിയിൽ അസഫിയോ ഒന്നും പറയാൻ പാടില്ല ഇല്ല മാഡം ഓക്കെ എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സ്നേഹസമ്മാനം തരുന്നതായിരിക്കും അതിനുശേഷം ജാസ്മിനെ വിളിച്ചു ചോദിക്കുന്നു എല്ലാവരും വന്നു എനിക്ക് എല്ലാവരെയും എടുത്തെടുത്തോളത്രാണിയില്ല നിങ്ങൾ ഏ റോബോ നിങ്ങൾക്ക് ഫീലിംഗ്സ് പാടില്ല എല്ലാവരും രണ്ട് മിനിറ്റ് അങ്ങ് തന്നെ അവിടെ വന്നിരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ജാസ്മിൻ വന്ന് പറയുന്നുണ്ട് ഗസ്റ്റ് പറഞ്ഞു എല്ലാവരും ലിവിംഗ് റൂമിൽ രണ്ട് മിനിറ്റ് അങ്ങ് വന്നിരിക്കാൻ അപ്പോഴത്തേക്ക് അസമിൻ പറഞ്ഞു ആരാണ് ഓണറാണ് ശമ്പളം തരുന്നത് ഈ ഇതിനെ ഓഫ് എവിടെയും കൊണ്ട് വെക്കുമെന്ന രീതിയിൽ അപ്പോഴത്തേക്ക് അനസിബി പറഞ്ഞു ണ്ടെങ്കിലേ ചിത്രമുള്ള രീതിയിൽ ജാസ്മിനെ ഇഗ്നോർ ചെയ്യുകയാണ് കേട്ടോ പക്ഷേ ജാസ്മിനുണ്ടല്ലോ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റോബോ സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അനസിബ ചിരിച്ചപ്പം പറഞ്ഞു താങ്കളുടെ ചിരി കണ്ടപ്പോൾ എനിക്ക് ഡാഗിനി അമ്മൂമ്മയാണ് ഓർമ്മ വരുന്ന രീതിയിൽ കേട്ടോ അതിന് ശേഷം ഇത് സംസാരിച്ചിരുന്ന സമയത്ത് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്ത് ജാസ്മിൻ വന്നിട്ട് അപ്പോൾ ജാസ്മിൻ റോബയാണല്ലോ അപ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ റസ്മിൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിടിച്ച് തള്ളലായി ഉന്തല സുഹൃത്തുക്കളായതുകൊണ്ട് ആ വിഷയം ഒരു വലിയൊരു പ്രശ്നമാകാതെ അങ്ങനെ നൈസായിട്ട് മാറിക്കിട്ട് പക്ഷേ ഇത് വേറെ വല്ലവരായിരുന്നെങ്കിൽ ിൽ ഇവൻ നോറേറ്റായിരുന്നെങ്കിൽ എൻ്റെ പൊന്നൊന്നും പറയണ്ട അങ്ങോട്ട് തള്ളൽ കുന്തോ ജഗ പുകയെ ഫുൾ ജകട കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട് ലിവിംഗ് റൂമിൽ വന്നിരുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കേണ്ടേ അവിടെയും നോറെ എന്തോ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ പറയുകയാണ് കൊടുത്ത വിഷത്തിൻ്റെ അളവാണ് കാണുന്നത് നീ എന്ന രീതിയിൽ നോറെ സംസാരിക്കുന്നു കേട്ടോ റസ്മിൻ കരയുന്ന സമയത്ത് അപ്സര വന്നപ്പോഴത്തേക്കും അൻസിബ അപ്സരെ വാങ്ങിച്ചു തന്നുണ്ട് അവളൊന്ന് വെറുതെ വിടുന്ന രീതിയിൽ ഒന്നു മാറും അപ്സറെ എന്നൊക്കെ ഇഷ്യൂസ് മാറുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ നമ്മുടെ ഗസ്റ്റിനോട് പറയുകയാണ് ഞാൻ അവിടെ പോയി ഉണ്ട ഉണ്ടായ സംഭവം പറയാണ് അവരോട് വന്നിരിക്കാൻ പറഞ്ഞു ഞാൻ റോബോട്ടല്ലേ എനിക്ക് ഫീലിങ്സ് പാടില്ലല്ലോ പക്ഷെ കുഴപ്പമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു പക്ഷേ ഇവിടെ ഇത്രയും ഉപദ്രവം നടന്നിട്ടും കണ്ണുനീര് വന്നിട്ടും ആ ഒരു റോബോട്ട് എന്ന രീതിയിൽ ആ ടാസ്ക് വിട്ടിട്ടില്ല ജാസ്മിൻ അതിന് ആ കുട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നോട്ടെ നല്ല സ്റ്റൈലിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ സായി ചെയ്ത റോബോട്ടിനേക്കാളും ഇന്ന് ജാസ്മിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം റസ്മിൻ എപ്പോഴുള്ള പരിപാടി കാണലോ എന്തെങ്കിലും അന്ന് ഇങ്ങനെ നേരെ ബാത്റൂമിൽ ഓടുക അങ്ങനെ ബിഗ് ബോസ് ദ കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ട് അവർ കൺവെൻഷൻ റൂമിൽ പോയിരിക്കണം കേട്ടോ കൺവെൻഷൻ റൂമിൽ പോയപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അപ്പോൾ പറഞ്ഞു സാർ ഇവിടെ ഇവള് ആരും ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഗബ്രി ആയിട്ടുള്ള ഇഷ്യൂസ് പറയുന്നുണ്ട് പ്രീ പ്ലാൻ ആണെന്നുള്ള രീതിയിൽ അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞു ഈ സംഭവം ഇവിടെ വെച്ച് നിർത്തുക നിങ്ങളെ പല രീതിയിൽ തളർത്താൻ നോക്കും അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ പ്രവൃത്തി എന്നെ ആവർത്തിക്കാതിരിക്കുക എന്നും പറഞ്ഞിട്ട് പിന്നെ അവർ കെട്ടിപ്പിടിച്ച് കയറിയുന്നുണ്ട് ഇതൊരു ടി വി ഷോ മാത്രമാണ് നിങ്ങൾ സുഹൃത്തുക്കളാണ് അത് ഓർമ്മിക്കുക എന്ന രീതിയിൽ അസ്മിൻ ബിഗ് ബോസ് ഐ ഐം സോറി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ പുറത്ത് എന്ന രീതിയിൽ അപ്പോഴത്തെ അസ്മിൻ പറഞ്ഞ് ആ റോബോട്ടിന് തലയൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ റോബോട്ട് തല ശരിയാക്കി എന്ന രീതിയിൽ ചുമ്മാ ഫണ്ണായിട്ട് അവർ തമ്മിൽ കൂളായിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ ക്ഷേത പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇത്രയും ഉച്ചപ്പനുഭവങ്ങളും ശത്രുത ഇതിൻ്റെ പുറത്തൊരു ഒരു ലോകമുണ്ട് ഞങ്ങളും ഗെയിമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പുറത്തിറങ്ങും നല്ല സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര ബഹളം എന്തിനാ ഇത്ര ശത്രുത മനോഭാവം എന്ന രീതിയിൽ നമ്മുടെ ക്ഷേത എല്ലാം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം അനസി ഭയങ്കര കരച്ചിലായിരുന്നു കൃഷി എടുത്ത് പറയുന്നുണ്ട് ആ എണ്ണ തിളച്ചുകൊണ്ടിരുന്നു അത് വന്ന് വീണമെങ്കിലും എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാകുമായിരുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് നോറ അസൂഷൽദാർ ഡ്രസ്സിംഗ് റൂമിനകത്ത് അവൾ എന്തിനാ ആവശ്യമില്ലാതെ എന്നെ പിടിച്ചിരുന്നു ഞാനിത് എന്താ തെറ്റിച്ചത് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് സാബുവും ഷേതും ജാസ്മിനെ വിളിച്ചു ചോദിക്കുന്നത് എന്താണ് ഡ്രസ്മിനായിട്ടുള്ള പ്രശ്നം അപ്പോൾ അവൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഗബ്രിയും ഞാൻ ഇതുപോലെ പ്രീപ്ലാൻ ചെയ്ത് വന്നതാണെന്ന് പറഞ്ഞാൽ അവളാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കിവിടെ അവളും ഗബ്രിയുമാണ് എനിക്ക് ഈ ലോകത്ത് ഈ ബി ബി ലോകത്ത് അവനായിരുന്നു എനിക്ക് എല്ലാം രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു യു നോ യു ആർ എ ഫെൻറ്റാസ്റ്റിക് പ്ലെയർ ദേഷ്യം മാത്രം കൺട്രോൾ ചെയ്താൽ മതി അതല്ലെങ്കിൽ യു ആർ എ സൂപ്പർ വന്ന രീതിയിൽ സംസാരിക്കുന്നു പക്ഷേ ജാസ്മിൻ്റെ കയ്യിലത് മാല ജാസ് നമ്മുടെ സാബു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ആ മാലയ്ക്ക് വേണ്ടി പറയുക നടക്കുകയൊക്കെ കാക്ക മാല താന്ന രീതിയിൽ കൊടുക്കുന്നില്ല പിന്നെ ഗബ്രിയുടെ ഫോട്ടോ നോക്കി കരയുന്നുണ്ട് അപ്പോഴത്തേക്ക് സാബു ദൈവമേ കൊടുക്കട്ടെ ഞാനല്ല കുട്ടിക്ക് അറ്റാക്കുമല്ല വരുമോ അപ്പോൾ പറഞ്ഞു ഇപ്പം കൊടുക്കണ്ട നമ്മൾ ഇവിടെ നിന്ന് പോകുമല്ലോ കോയിൻ കൊടുക്കുന്ന സമയത്ത് ഈ മാലയും കൂടി എന്ന രീതിയിൽ അതിനുശേഷം ക്ഷേത വന്നിട്ട് ആ സൂക്ഷിച്ച നമ്മൾ സായിയും അതുപോലെ തന്നെ അഭിഷേകു കുമാരൻ ഓറേട്ടൊക്കെ ഇവരെ കാര്യം തന്നെ ജാസ്മിൻ്റെ ഗുബറിയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം അവരിവിടെ ഒരു എന്താണെന്നൊരു പറയുന്നില്ല ഒരു സുഹൃത്തുക്കളാണ് എന്താന്നുള്ള രീതിയിൽ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുകയാണ് അപ്പം അതോടുകൂടെ നമ്മുടെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് തീരാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഈ സമയം അപ്സരയും ശ്രീരേഖയും അതുപോലെ തന്നെ സിജോയൊക്കെ ആയിട്ട് ശ്രീരേഖ പറയുന്നുണ്ട് എന്തൊക്കെ പവർ റൂമുകൾ മാറ്റിമറിക്കുന്നുണ്ട് പറയുന്ന വാക്കുകൾ ചെയ്യുന്ന പ്രവർത്തികൾ പാകുക എന്നൊക്കെ രീതിയിൽ നമ്മൾ പവർ റൂമിൽ ഉണ്ടായിരുന്നതല്ലേ അപ്പോൾ സുജ പറയുന്നുണ്ട് ആ റെസ്മെൻറ്റുമായിട്ട് അവൾ തല്ല് കൂടിയിട്ടും അവൾ കരഞ്ഞുകൊണ്ട് നിന്നിട്ടും ആ ടാസ്കിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് ബി ബി പ്ലസ് ആണ് കേട്ടോ ബി ബി പ്ലസ് നടന്നതെന്ന് വെച്ചാൽ ഉച്ചത്തേക്ക് ഫുഡ് കൊടുത്തപ്പോൾ പോയി പക്ഷെ ഇവർ ബുൾസയൊക്കെ ഉണ്ടാക്കി കൊടുത്ത സമയത്ത് ഒരു ടിപ്പ് പോലെ ഇരുപത് പോയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സാബു ടണൽ ഗ്രൂപ്പ് കിച്ചൺ ടീമുകാർക്ക് അപ്പോൾ അത് തിരിച്ചു വാങ്ങി കൊടുക്കണമെന്ന് ഹെച്ച് ആർ ആയി ഋഷിയോട് പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ ഒരു പോയിന്റും കൂടെ പറഞ്ഞു ഇനിയിപ്പോൾ തന്നില്ല എങ്കിൽ കള്ളന്മാർ കെട്ടുകൊണ്ട് പോയതായിട്ടോ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടതായിട്ടോ ഞാൻ കരുതിക്കൊള്ളാം എന്ന രീതിയിൽ അപ്പോൾ ഋഷി ഇതേ പോയിന്റ് അവിടെ പോയി പറയുന്നു പക്ഷേ ഇവർ അതിനെ വളച്ചൊടിക്കുന്നുണ്ട് ഋഷി കള്ളൻ എന്ന് പറഞ്ഞ രീതിയിൽ അപ്പോൾ ഋഷി ഇങ്ങനെ സംസാരിച്ച സമയത്ത് നോറ വന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് പോയിന്റ് കൊടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ല എന്നപ്പോൾ നിങ്ങൾ അവരോട് ജോലി തുടരാൻ പറയുന്നുണ്ട് പക്ഷേ അത് എൻ സി ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ രസ്മിൻ പറഞ്ഞു ആ ഇതാണ് പുറത്തുള്ളവർക്ക് ആവശ്യം നിങ്ങൾ നമ്മൾ തമ്മിലുള്ള ഈ ഒരു അടി കാണാനായിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെ എൻ സി ബി എന്ന ഓരോ പിന്നെ ടൈയപ്പാകുന്നുണ്ട് ഈ സമയം സായി എടുത്ത് ഋഷി സംസാരിച്ചവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഗസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ ഒന്ന് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വന്നിട്ടുണ്ടരും അപ്പോൾ ഋഷി ദേഷ്യം നിങ്ങൾ എന്തുവാണെങ്കിൽ നിങ്ങൾ എന്ത് പുല്ല പുല്ലാണിക്കും ഇങ്ങനെയാണ് ഞാൻ ഹെച്ച് ആർ ജോലി രാജിവെച്ച് പോകുമെന്ന രീതിയിൽ ഋഷി സംസാരിക്കുന്നു അങ്ങനെ നമ്മുടെ ഓണേഴ്സ് വന്നിട്ട് ഈ മീറ്റിംഗിൽ അല്ലാതെ ഈ ഇവിടുത്തെ ഈ സ്റ്റാഫിനടുത്ത് ഡിസ്കഷൻ ചെയ്യും എന്താണ് നിങ്ങൾക്ക് ഇരുപത് പോയിന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇല്ല പറഞ്ഞ നിങ്ങൾ രണ്ടുപേരെ ടെർമിനേറ്റ് ചെയ്യും അപ്പൊ അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ മൊത്തത്തിൽ രാജിവെക്കുന്ന രീതിയിൽ അവർ രാജിവെച്ച് മാറുകയാണ് അങ്ങനെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ തീരുമാനം എന്താണെന്നുള്ളത് അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ രാജിവെച്ച് മാറുകയാണ് അല്ലെങ്കിൽ രണ്ടുപേരെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന കാരണം ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പറഞ്ഞൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾക്ക് ഇനി മത്സരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഡെൻ ടീമും പിന്നെ അതുപോലെ നെസ്റ്റുമാണ് ഇനി പവർ ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ഇവര് പനിഷ്മെന്റ് ആയിട്ട് പുറത്ത് നിൽക്കുകയാണ് പവർ റൂമുകാരണം ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇവരകത്ത് കേറ്റോളൂ ബാത്റൂം പോകാനുള്ള സൗകര്യം ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ജാസ്മിൻ്റെ റസ്മിൻ്റെ പ്രശ്നത്തോടുകൂടി ഞാൻ ഈ ടാസ്ക് ഇന്നത്തെ വസ്തുത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ സാബു ബിഗ് ബോസിനോട് ചോദിച്ചാൽ കൊടുത്ത കോയിൻ തിരിച്ച് വാങ്ങാമോ അപ്പോൾ തിരിച്ച് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഇവർ ഇത്രയും കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നാളെ നമുക്ക് ഇവരുടെ ഗെയിം എന്താണെന്ന് കാത്തിരിക്കാം അതിനുശേഷം അപ്സര നമ്മുടെ അനുസരിയെ കുറിച്ചാണ് പറയുന്നത് ഞാൻ റസ്മിനായിട്ട് പണങ്ങിയ സമയത്ത് അവൾ പറഞ്ഞ് ഒന്ന് അപ്സരൊന്നു പോകുന്ന രീതിയിൽ ഒരുപാട് വൃത്തികെട്ട ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചത് എന്താന്ന് രീതിയിൽ ജാസ്മിനെ യും അപ്സരവും സംസാരിക്കുന്നതോടെയാണ് ബിഗ് ബോസിൻ്റെ ബി ബി പ്ലസ് ഒന്ന് തീരുന്ന നേട്ടം അപ്പോൾ ഇന്നത്തെ ദിവസം ഷേത വന്നിട്ടുണ്ട് ബോസങ്ക രാജവംശത്തിൽ അലക്സാണ്ട്ര രാജകുമാരി ആയിട്ട് വന്നിരിക്കുന്നത് ഡയമണ്ടുണ്ട് ഇതിനാരൊക്കെ നടിച്ചു മാറ്റുന്ന ഒരു പിടിയില്ല അപ്പോൾ നാളെന്തായാലും ഇൻട്രസ്റ്റിംഗ് ഒരു ഇതായിരിക്കും ടാസ്ക് ആയിരിക്കും ഗെയിമായിരിക്കും അത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളും അറിവ് കേൾക്കാനായിട്ട് കാത്തിരിക്കുക എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കൽ കൂട്ടുകാരെ നാളത്തെ റിവ്യൂമേ വരാം ബൈ ബൈ